ഹലോ, വെൽക്കം ബാക്ക് ടു അംനൂസ് കിച്ചൺ. അപ്പം നമ്മളിന്ന് നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കുഴി ഇല്ലാണ്ട് എങ്ങനെ കുഴിമന്തി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്കിനി നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിസ്റ്റ് ഉണ്ടാക്കണം. ബിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ ഈ ഉള്ളി ബിരിയാണിക്കൊക്കെ മുരിച്ചെടുക്കില്ലേ, അതാണ് സംഭവം. അതിന് വേണ്ടി ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കനിക്ക് ഒരു ചെറിയ സവാള ഉണ്ട്. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മുരിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസ്റ്റ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം, നമുക്ക് അടികട്ടിലൊരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ചിക്കൻ ഇതുപോലെ വലിയ പീസാക്കിയത് കേട്ടോ, അതാണ് മന്തിയുടെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ചിക്കൻ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പൊന്നും കത്തിച്ചിട്ടൊന്നുമില്ല, ആദ്യം ജസ്റ്റ് വെക്കുക. അതിന് ശേഷം 1 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ മല്ലിയിലും പുതിനയിലും കൂടി അരിഞ്ഞത്. പിത്തറ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളുണ്ടാക്കിയ പിസ്ത കൈ വെച്ചൊന്ന് പൊടിക്കുക, കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇനി 1.5 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലി ഒന്ന് ചതച്ചത്, അതും ഇട്ട് കൊടുക്കുക. റെഡ് കളറാണ്, ഇത് റെഡ് കളർ പൊടിയായിരുന്നു, അത് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ ലിക്വിഡ് പോലെ ആക്കിയതാണ്. എന്നിട്ട് പിന്നെ 2 മാഗി ക്യൂബ്, അപ്പോൾ 2 എണ്ണത്തിൽ ഇങ്ങനെ 4 പീസായിട്ട് കിട്ടും. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം, ഓരോന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ 4-ാമത്തേല് ഈ ചെറിയ കഷ്ണം, ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ കഷ്ണം നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ നമുക്കിത് ചോറിലേക്ക് ഇടണ്ടാണ്, അപ്പോൾ അത് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ബിസ്റ്റയുടെ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയാണത്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കൂടാണ്ട് 1/2 കപ്പും കൂടിയും എണ്ണൊഴിച്ചിട്ട് നന്നായിട്ട് അത് എല്ലാ അടുത്തേക്കും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ 1/2 കപ്പും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, മൊത്തം 1/2 കപ്പായി. ഇപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊരിച്ചെടുക്കണം വേണം, അതുപോലെ തന്നെ ചോറിൽക്കും കൂടിയുള്ള എണ്ണയാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര എണ്ണ നമ്മൾ ഒഴിച്ചത്. നമുക്കിതിനെ 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് സെറ്റായിട്ട് വരും, പുറത്ത് വെച്ചാലും മതി കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്താ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളത് ചോറിൽക്കുള്ള സംഭവങ്ങൾ സെറ്റാക്കണം. അതിന് വെള്ളം ചൂടായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 പട്ട, 5 ഗ്രാമ്പു, 4 ഏലക്കായ, പിന്നെ ഇത് ഡ്രൈ ലെമൺ ആണ്. ഇപ്പോൾ മന്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണമെന്ന് ഡ്രൈ ലെമണൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. പിന്നെ ഉപ്പാണ്, ഉപ്പ് ചോറിൽക്കുള്ള ഉപ്പാണ്, അത് നമ്മൾ ബിരിയാണികളൊക്കെ ചെയ്യണ പോലെ ഇത്തിരി കൂടുതലായിട്ടിടുക. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പൊരിക്കാൻ വെച്ച ചിക്കൻ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത ഭാഗത്തുനിന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടി പിടിക്കാണ്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ബസ്മതി റൈസാണ്. ഇത് 1 മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ വെള്ളം വാർത്തെടുക്കുക. നമ്മൾ നേരത്തെ മുരിക്കാൻ വേണ്ടി വെച്ച ചിക്കനായിരുന്നു, അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുരിയാൻ വേണ്ടിയിട്ട്. ഓരോന്നിനും അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പുറത്ത് വെള്ളം തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ നേരത്തെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാഗി ക്യൂബിൻ്റെ, അതും കൂടി ഇട്ടോ. അപ്പോൾ ഈ മാഗി ക്യൂബ് നമുക്ക് ഡ്രൈ ലെമൺ പോലെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും എല്ലായിടത്തും. പിന്നെ ഇത് നമ്മൾ നേരത്തെ വളർത്ത് വെച്ച അരിയാണ്, 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി തമ്മിൽ എന്താ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊരു 90% വേവിൽ ഇതുപോലെ നമ്മൾ എടുക്കണം. അപ്പോൾ എണ്ണ 1 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി വന്നു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വേവിച്ച് നമ്മുടെ അരി ഉണ്ടല്ലോ, ആ അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മോൾ ഭാഗത്തുനിന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് അടുത്ത ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബിരിയാണിയുടെ പോലെ ഒരു പണിയില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ പോലും വേണ്ട. ഇനി നമ്മൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഇതേപോലെ കുത്തി വെച്ചുകൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഡ്രൈ ലെമൺ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്തിട്ട് അത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് റെഡ് കളറാണ്,
പിന്നെ യെല്ലോ കളറ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കനൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കനൽ എടുത്തു കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് കനലെടുത്തൊക്കെയാണ്. അതിൽക്ക് നമ്മൾ എങ്ങനെ കുഴിക്ക് പകരം ചെയ്യാനാണ് കേട്ടോ. അതിൽക്ക് നമ്മളൊരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല പുക വരണത് ഇതാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അപ്പം തന്നെ മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മ് ഇടുന്ന പോലെ ചെയ്യുക. ഒന്നുകിൽ ദമ്മ് ഇടുന്ന പോലെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പുക വരാത്ത രീതിയിൽ മൂടുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെക്കണം. നമ്മൾ 10 മിനിറ്റ് ശേഷം എടുത്താണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചോറിനെ മാറ്റുക. ചോറിനെ മാറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പൊടിയരുതല്ലോ. അപ്പോൾ ചിക്കനെ നമ്മൾ ഓരോന്നിനായിട്ട് താഴെ ഉള്ള അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് മാറ്റിയത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ആ ഒരു എണ്ണയും അതുപോലെ മസാല ഒക്കെ അതിലുണ്ട്. അത് മൊത്തത്തിലുള്ള ചോറിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ചിക്കൻ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ച ചോറും അതൊക്കെ കൂടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മളത് സെർവ് ചെയ്യുമ്പോൾ ചോറിൻ്റെ മുകളിൽ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. നമ്മൾ ഭയങ്കര സിമ്പിളാണ്. കുറച്ച് സാധനങ്ങളും അത് നേരത്തെ പറഞ്ഞ പോലെ. ഇത് ഇനിയിപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊറിയൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.